മുംബൈ നഗരം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവരെപ്പോലുള്ള കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. വന്നുകൊണ്ടിരിക്കുന്ന സർക്കാരുകളും ഇവർക്ക് വേണ്ടി കാര്യമായ ഒന്നും ചെയ്യുന്നുമില്ല. മുംബൈ നഗരം വികസിച്ച് പുതിയ ഭാഗങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും പഴയ ഭാഗങ്ങൾ അധികവും അതിൻ്റെ നാശത്തിലേക്ക് എത്താറാണ് പതിവ്. ഇന്നിവിടെ ഞങ്ങൾക്ക് കാര്യമായ പ്ലാനിംഗ് ഒന്നുമില്ല. ഇപ്പോൾ M2M ഫെറി കണ്ടുവരുന്ന വഴിയാണ്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഇവിടെ ഇടാം, എല്ലാവരും കാണണം. ഞങ്ങളുടെ കൂടെയുള്ള മുനിയർ ഇന്ന് രാത്രി എത്തുകയുള്ളൂ. അതുവരെ ഇവിടെ ഒന്ന് കറങ്ങിയടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ മുംബൈ നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ഡേ ഡ്രീം സ്ലെഡിൻ്റെ ബൈക്ക് റൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കുട്ടികളുടെ ചെറിയൊരു പാർക്ക് തന്നെയാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ ആജിയരി ദർഗ പരിസരത്താണുള്ളത്. പോകുന്ന വഴിയിൽ വെള്ളം വളരെ കുറവാണ്. വേലിയിറക്കം കാരണമോ അതല്ല, ഇവിടെ ഒരു കോസ്റ്റൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. അത് കാരണമോ ഒന്നായിരിക്കാം. ചുറ്റുപാടും കറുത്ത പാറക്കഷ്ണങ്ങളാണ് ഇവിടെ കാണുന്നത്. സയ്യിദ് പീർ ഹാജി അലി ഷാ ബുഖാരിയുടെ നാമധേയത്തിൽ 1431 ഈ ദർഗ നിർമ്മിക്കപ്പെട്ടത്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ ബുഖാര എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ധനികനായിരുന്ന ഒരു വ്യാപാരിയായിരുന്നു അദ്ദേഹം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഒരാളായിരുന്ന അദ്ദേഹം സമ്പാദ്യം മുഴുവനും പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിച്ചും അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ചു. മരണശേഷം മയ്യത്ത് കടലിൽ ഒഴുക്കുവാനും അത് തിരിച്ചു വന്ന് എവിടെയാണോ അടുക്കുന്നത് അവിടെ മറവാടണമെന്നും അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്രകാരം കടലിൽ ഒഴുക്കിയ മയ്യത്ത് ഈ ഭാഗത്തായിരുന്നു വന്ന് നിന്നത്. ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. വെള്ളിയാഴ്ച 600,000 ആൾക്കാർ വരുന്നുണ്ടെന്നാണ് കണക്ക്. അങ്ങനെ ബാങ്കി വിളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് അവിടുത്തെ കടൽക്കാറ്റ് മേറ്റ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. അടുത്തതായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതുപോലെ താജ്മഹൽ ഹോട്ടലും കാണണമെന്നുണ്ട്. ഇവിടെ വരെ എത്തിയിട്ടും അത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് കാണാം. റോഡിൻ്റെ വളവിന് സമാനമായി വളഞ്ഞു നിൽക്കുന്ന ബിൽഡിംഗ് കാണാൻ ഒരു നല്ലൊരു രസമുണ്ടത്. നമ്മുടെ ഹിമാലയൻ്റെ ടയർ റോഡ് തിന്ന് നിന്ന് ഏകദേശം തീരാറായിട്ടുണ്ട്. അതൊന്ന് മാറ്റണം. MRF ടയറാണ് ഇട്ടത്. ഏകദേശം 3000 രൂപയായി മൊത്തം. ആകെ 5000 ചില്ലറ കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ടയറിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്. ടയർ മാറ്റി ഇറങ്ങിയപ്പോൾ അല്പം ലേറ്റായി. ഗേറ്റ് വേ എത്തുമ്പോഴേക്കും ഇരുട്ടാവും. ഇന്നലെ നൈറ്റ് എവിടെ പോയിരുന്നു, അപ്പോൾ നാളെ പകൽ ടൈം എപ്പോഴെങ്കിലും വരാമെന്ന് വിചാരിച്ചാണ്. ഇന്നും സെയിം അവസ്ഥ തന്നെ. ഇവിടെ നമ്മുടെ അർബൻ ട്രെയിൻ പോകുന്ന കാണാം സൈഡിലെ. ഇവിടെ റോഡ് സൈഡിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പ്സ് കാണാം. ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിലുണ്ടെന്നാണ് തോന്നുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ നഗരത്തിലെ ഒരുപാട് പാവങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ് ഈ വഴിയോര കച്ചവടം. പല മാർഗത്തിലുമാണ് ആൾക്കാർ ഇവിടെ കാശ് സമ്പാദിക്കുന്നത്. അങ്ങനെയുള്ളതിൽ കണ്ട ഒരു കാര്യം, ഞങ്ങൾ ആജേരി ദർഗയിൽ പോകാൻ ബൈക്ക് പാർക്ക് ചെയ്യാൻ അടുത്തുള്ള സ്ഥലത്ത് ഫുട്പാത്തുകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ തന്നെ പാർക്ക് ചെയ്തു, 30 രൂപ എനിക്ക് തന്നാൽ മതി. നല്ലതായിട്ടും അതുപോലെ മോശമായിട്ടുള്ള പല ജീവിത കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റും.
അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ താജ്മഹൽ പരിസരത്തെത്തി. ഇന്നും നേരത്തെ എത്താൻ വിചാരിച്ചതാണ്, പക്ഷേ കഴിഞ്ഞില്ല. പക്ഷെ ഇതിൻ്റെ രാത്രിയും നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ട്. മാസ്കൊക്കെ ധരിച്ച് മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജെ ജെ ഹോസ്പിറ്റൽ പരിസരത്തുള്ള MSLE റോഡിലാണുള്ളത്. ഇവിടെ വെറൈറ്റി ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി രണ്ട് മൂന്ന് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തു. അതുപോലെ ഇവിടെ ഫുഡ് കഴിക്കാനും അതുപോലെ അവരുടെ പരിപാടികൾ കാണാനും നല്ലൊരു രസമാണ്. കഴിച്ച ഐറ്റംസ് പേര് കാര്യമായിട്ട് ഓർമ്മയില്ല, എല്ലാം കബാബ് ടൈപ്പാണ്. എന്തായാലും വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും നന്നാൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫുഡിന് ശേഷം ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട്, കുറച്ച് അതും വാങ്ങിക്കഴിച്ചു. അങ്ങനെ സൂപ്പർ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനിയും ഏകദേശം 50 കിലോമീറ്ററോളം ഇവിടെ നിന്നും ഓടാനുണ്ട്, പനവേലിലേക്കാണ്. അതുപോലെ മുനീറിൻ്റെ ബൈക്കും ലഗേജും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും റൂം മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇന്ന് രാത്രി എത്തുമെന്നാണ് പറഞ്ഞത്. നാളെ മുതലാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോൾ ഒരു ടണലിലേക്കാണ് പ്രവേശിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. മുംബൈയിലെ കാഴ്ചകളിൽ നിന്നും തൽക്കാലത്തേക്ക് വിടാം. ബാക്കി ഞങ്ങൾ റൈഡിങ് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ വഡോദര വരെയാണ് പ്ലാൻ. അപ്പോൾ ബാക്കിയുള്ള റൈഡിങ് വീഡിയോസ് നമുക്ക് വഴിയെ കാണാം. സ്റ്റേ ട്യൂൺ. ഹാപ്പി ഡ്രീംസ്.